നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയൊരു വിഷയത്തിലേക്ക് കടക്കണം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ സീരിയലാണ് നമ്മുടെ ഇന്ന് ഇഷ്ട വിഷയം. സീരിയൽ രംഗത്തെ നടീനടന്മാർ ബംഗാളികളാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മുഴുവൻ ബംഗാളികളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ സീരിയൽ രംഗത്ത് 8 മണിക്കൂർ പണിക്ക് പകരം ഇപ്പോൾ 24 മണിക്കൂറും പണിയിന് നടക്കുന്നത്. അങ്ങനെ പണി ഇടിപ്പിക്കുകയാണ് നമ്മുടെ സീരിയൽ രംഗത്തുള്ള സംവിധായകരും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡ്യൂസർമാരും അതിൻ്റെ സാങ്കേതിക പ്രവർത്തകരെല്ലാം. അതിനെതിരായിട്ട് ഈ നടീനടന്മാരെ എന്തെങ്കിലും പറഞ്ഞാൽ അടുത്ത നിമിഷം അവർ സീരിയലിൽ നിന്ന് കട്ടണം, പിന്നെ അവരില്ല. ഇപ്പോൾ വലിയ പൈസ കൊടുത്തുകൊണ്ട് 1000 ഒരു ദിവസത്തേക്ക് കൊടുത്തുകൊണ്ട് ചില നടികളോട് വയ്ക്കുന്നുണ്ട്. സിനിമയിൽ 2-3 പ്രാവശ്യം മുഖം കാണിച്ച നടികൾക്കൊക്കെ 40,000 രൂപയും 50,000 രൂപയ്ക്കും ഒരു ദിവസത്തെ റെമൊണ്ടേഷൻ. മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ച ആ ഒരു നടിക്ക് 40,000 രൂപ ഒരു ദിവസത്തെ റെമൊണ്ടേഷൻ. അപ്പോൾ അതിൽ അവരെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഈ കാശ് മുതലാക്കണമെങ്കിൽ അവർ വരുന്ന ഒരാഴ്ചയിലത്തെ എപ്പിസോഡ് മുഴുവൻ അവർ വെച്ച് ഷൂട്ട് ചെയ്യണം. അതിൻ്റെ അത്ര റിസ്ക്കാണ്. ഒരു ദിവസം 1 എപ്പിസോഡ് 2 എപ്പിസോഡൊക്കെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നടീനടന്മാരും മറ്റുള്ള നടീനടന്മാരൊക്കെ എന്തുണ്ടാവണം, അവർക്ക് വേണ്ടിയിട്ട് 24 മണിക്കൂർ അവർക്ക് രാത്രി ഉറക്കമില്ലാണ്ട് ഈ മറ്റുള്ള നടീനടന്മാരും കൂടി അവരെ കൂടെ അഭിനയിക്കേണ്ട സ്ഥിതി വരുന്നു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സിനിമാ ലോകത്ത് സീരിയൽ രംഗത്തും നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ സീരിയൽ രംഗത്തെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്, 8 മണിക്കൂർ പണിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ അനിത എന്ന് പറഞ്ഞൊരു നടിയുണ്ട്. 8 മണിക്കൂർ എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല, ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് 2 ഞാൻ അഭിനയിക്കണമെങ്കിൽ എനിക്ക് സെക്കൻഡ് ഷെഡ്യൂളായിട്ടുള്ള ഈ ഒരു പൈസ തന്നെ വീണ്ടും തരണം എന്ന് പറഞ്ഞപ്പോൾ ആ നടീനെ ഇപ്പോൾ സീരിയൽ രംഗത്തന്നെ ആൾക്കാർ അടിച്ചോടിച്ചു. അതുപോലെ തന്നെ കൃഷ്ണകുമാർ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തു. അതോടുകൂടി കൃഷ്ണകുമാറും പോയി. കൃഷ്ണകുമാറിനൊക്കെ പോയി സീരിയലിൽ പോയി കഴിഞ്ഞാൽ പുല്ലാണ്. അദ്ദേഹം തമിഴ് സിനിമയിലും മറ്റുള്ള സിനിമയിലൊക്കെ നല്ല തിരക്കുള്ള നടനാണ്. അതുപോലെ തന്നെ BJP കാരനാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെ എന്തോന്നും മൂപ്പരികോട് പറഞ്ഞ് നടക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കി നല്ല രീതിയിൽ ഈ സീരിയൽ രംഗത്തിനെ കൊണ്ടു നടക്കാനായിട്ട് ഈ സീരിയൽ രംഗത്ത് ഒരു സംഘടനയില്ല, ആത്മാന്ന് പറഞ്ഞിട്ട് അത് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഗണേഷ്കുമാർ അതിൻ്റെ ഒരു എല്ലാം അതോറിറ്റി എന്ന് പറയാം. ഇന്ന് വരെ മൂപ്പരാബാധി തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ കാര്യക്ഷമതയില്ലാത്തൊരു പ്രസിഡന്റ് ഇല്ല. അപ്പോൾ അതുപോലെ കാര്യക്ഷമമായിട്ട് ആകെ 1600 ആൾക്കാർ ഈ സംഘടനയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ 1400 ആൾക്കാരെ പേരുള്ളതിൽ മറ്റുള്ളവരൊക്കെ ഇവരിതിൽ ചേരാണ്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഈ സംഘടന ആകെ ഛിന്ന ഭിന്നമായിട്ട് കിടക്കുക. ഇവർക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഏഷ്യാനെറ്റിൽ തന്നെ വലിയൊരു സീരിയൽ, പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ വലിയൊരു സീരിയലിൻ്റെ ലൊക്കേഷനിൽ നടന്ന ഒരു കാര്യം ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി, ഒരു ഭർത്താവുണ്ട്, ഭാര്യയാണ്, അതുപോലെ തന്നെ കുട്ടികളുണ്ട്. ആ പെൺകുട്ടിക്ക് ഒരു വലിയൊരു ബാധ്യതയുണ്ട്. വീട് ജപ്തിയാണ്, 700,000 രൂപ കൊടുത്താലാണ് വീട് ജപ്തിയുള്ളത്. ഭർത്താവിന് ആ ജോലിയില്ല. അപ്പോൾ ഈ കുട്ടി സീരിയലിൽ അഭിനയിക്കാനായിട്ട് ഈ സീരിയൽ രംഗത്തുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടു. ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പറഞ്ഞു നിങ്ങൾക്ക് സീരിയലിൽ അഭിനയിക്കാം, സീരിയലിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ആ സീരിയലിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചവരെ ആ പടത്തിൽ ആ സീരിയലിൽ അഭിനയിച്ചു. ഉച്ച കഴിഞ്ഞതിന് ശേഷം ആ ലൊക്കേഷനിൽ നിന്ന് ഈ സ്ത്രീനെയും ഈ പെൺകുട്ടീനെയും വേറൊരു പയ്യനെയും കൂടി കൊണ്ടുപോയി. വലിയൊരു വാഴത്തോട്ടമുണ്ട്, ഒരാളും പ്രദേശത്ത് ആരും ഇല്ലാത്തത്. ആ വാഴത്തോട്ടത്ത് കൊണ്ടുപോയിട്ട് ഈ ശരിക്കും പറഞ്ഞ ബ്ലൂ ഫിലിം ഷൂട്ടിംഗ് പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, അയ്യോ അത് പറ്റില്ല, പിന്നെ നിങ്ങൾക്ക് വെറുതെ ആണോ, അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് ഒരു നടിയ ഒരു പെണ്ണാണ്, അവതാണ് ഇതിൻ്റെ എല്ലാം ഡയറക്ടറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞു എന്തെന്നായി കഴിഞ്ഞാൽ ഈ സീരിയലിൽ നീ ഇതിൽ ഈ പോർഷനിൽ നീ അഭിനയിക്കണം. അപ്പോൾ ഇപ്പം അടി പറഞ്ഞു അത് 1.5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇതിലേക്ക് നിങ്ങൾ ചതിക്കരുത്. അപ്പോൾ പറഞ്ഞു നീ ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടുണ്ടല്ലോ, ഈ ഞങ്ങൾ പറയുന്ന ഏത് ഭാഗങ്ങൾ അഭിനയിക്കാനായിട്ട് തയ്യാറാന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ നിനക്ക് ഈ 1.5 ലക്ഷം രൂപ തരുന്നത് വെറുതെ ആണോ, ഈ സീരിയലൊന്ന് കാണിക്ക് അഭിനയിക്കുന്നതിനാണോ ഞങ്ങൾ ഈ 1.5 ലക്ഷം രൂപ തരുന്നത്. ഈ 1.5 ലക്ഷം രൂപ തരുന്നെങ്കിൽ അത് ഈ ഒരു സീനും കൂടി ഈ ബ്ലോക്ക് ഫിലിമും കൂടി നീ ഷൂട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പയ്യനെ ഞങ്ങൾ കൊണ്ടുപോകാൻ നിർത്തിയപ്പോണത്. നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഞങ്ങൾ പറയണ അതേ രീതിയിൽ അഭിനയിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ക്യാമറ ഓൺ ചെയ്തു. ക്യാമറ ഓൺ ചെയ്തിട്ട് ഈ പയ്യനെ കൊണ്ട് ഡ്രസ്സ് ഊരിച്ചു, ആ പെണ്ണിനെ കൊണ്ട് ഡ്രസ്സ് ഊരിച്ചു, അങ്ങനെ കെട്ടി പിടിക്കാൻ പറഞ്ഞു, ഉമ്മയ്ക്കാൻ പറഞ്ഞു. പകുതി എത്തിയപ്പോൾ ഒരു രണ്ടുപേർക്കും ഇത് പറ്റാണ്ടായപ്പോൾ അവർ നിർത്തിയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എഗ്രിമെൻറ്റ് വെച്ച് നിങ്ങളെ ഞങ്ങൾ ജയിലിലാക്കും, അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്.
നീ ഇതിനെല്ലാം തയ്യാറായിട്ട് ഇങ്ങനെയുള്ള സീനുകൾ എടുക്കാൻ തയ്യാറായിട്ടെന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടെന്നുള്ള രണ്ടുപേരും ഒപ്പിട്ടെന്നുള്ള കടലാസ് ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 12 മിനിറ്റുള്ള ആ ഒരു ബ്ലൂ ഫിലിമിൻ്റെ ഷൂട്ടിങ് ഈ പെൺകുട്ടി അങ്ങോട്ട് ചെയ്യേണ്ട വന്നു. നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് ആ പയ്യന് പോലും ഇഷ്ടമില്ലാണ്ട് ആ പയ്യൻ പറയുന്നത് കരയേണ്ട നടന്നു. എനിക്ക് ഒരു മുസ്ലിം പയ്യനാണ്, ആ പയ്യൻ പറഞ്ഞു എൻ്റെ ഉമ്മയുണ്ട് വാപ്പയുണ്ട് എൻ്റെ നാട്ടുകാരുണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്നെ തല്ലിപ്പോലും ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടവരും എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ആ പയ്യൻ ഒരുപാട് കാല് പിടിക്കുന്നുണ്ട്. ആ പയ്യൻ ഇതുപോലെ സീരിയൽ അഭിനയിക്കാൻ വന്നതാണ്, സീരിയൽ അഭിനയം കഴിഞ്ഞിട്ടുള്ള അഭിനയമാണ് ഇത്. അങ്ങനെ ആ പയ്യനും ബലമായിട്ട് ഈ സ്ത്രീനി പല ടേക്കുകളായിട്ട് ഒരു വളരെ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ മുഖം ഞങ്ങൾ ബ്ലർ ചെയ്യും, നിങ്ങളെ ഈ വീഡിയോ പുറത്തു വരുമ്പോൾ നിങ്ങളുടെ മുഖം കാണില്ല, അത് ഞങ്ങൾ ഉറപ്പ് തരുന്നു. ഞാനൊരു സ്ത്രീയല്ലേ, ഞാൻ പറയുന്നത് നിനക്ക് കേട്ടുകൂടെ, നീ വിശ്വസിക്കി എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയും, എൻ്റെ മറ്റുള്ള ശരീരഭാഗങ്ങളെല്ലാം കാണിച്ചോ, ഞങ്ങൾ രണ്ടുപേരും മുഖം കാണിക്കേണ്ടിരുന്നാൽ മതി, മുഖം ബ്ലർ ചെയ്യുന്നു. അപ്പം അത് അതിനും അവർ സമ്മതിച്ചുകൊണ്ട് അങ്ങനെ മുഖം ബ്ലർ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ ഈ പെണ്ണിനെ വിശ്വസിപ്പിച്ച്, ഈ ആൺകുട്ടിനെ വിശ്വസിപ്പിച്ച് അവർ 12 മിനിറ്റുള്ള വീഡിയോ ഷൂട്ട് ചെയ്തു. അടിപൊളിയായിട്ട് അവർ ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്തും കഴിഞ്ഞിട്ട് ഇവരെന്തുണ്ടായി, മുഖമൊന്നും ബ്ലർ ചെയ്യാണ്ട് അത് നെറ്റിലിട്ടു. അങ്ങനെ ഈ പെൺകുട്ടിയുടെ തന്നെ പരിചയക്കാരും മറ്റുള്ള ആൾക്കാരൊക്കെ ഇത് കണ്ടു. കണ്ടോട് കൂടിയിട്ട് ഈ പെണ്ണിനോട് പറഞ്ഞു, ഈ പെണ്ണിനെ ഷെയർ ചെയ്ത് വീഡിയോ കിട്ടി. നോക്കിയപ്പോൾ ഇതിൻ്റെ അവർ വൃത്തികേടായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്, കംപ്ലീറ്റ് നൂഡായിട്ട് ഇവരെ മുഖം രണ്ടുപേരും വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇവരൊക്കെ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഭാവങ്ങൾ വരണം, ഇങ്ങനെ സീനുകൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഭാവങ്ങൾ വരണം, ഇങ്ങനെ ആയിരിക്കണം മുഖം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ എക്സ്പ്രഷൻ കൊടുക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആ സീനൊക്കെ എടുത്തത്. അപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, എൻ്റെ മുഖം കാണിക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ എക്സ്പ്രഷൻ വരുന്നത്? കെട്ടിപ്പിടിക്കുമ്പോഴും മറ്റൊരു ഇൻ്റർപോർട്സ് ഒക്കെ ചെയ്യുമ്പോൾ എന്തിനാണ് ഈ എക്സ്പ്രഷൻ വരുന്നത്? മുഖം കാണിക്കുന്നില്ല, എന്നാലതല്ല അതിൻ്റെ ഒരു ഫീല് കിട്ടാനാണെന്ന് പറയുന്നത്. അപ്പോൾ ആ ഫീല് കിട്ടിയപ്പോൾ എന്തുണ്ടായി, ആ വീഡിയോ പുറത്തു വന്നു. ആ പുറത്തു വന്ന് ഈ പെൺകുട്ടി അത് കണ്ടു. പെൺകുട്ടിക്ക് ഒരുപാട് വിഷമങ്ങൾ കഷ്ടപ്പാടുകളായി. അങ്ങനെ എന്തുണ്ടായി, ആ പെൺകുട്ടി പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. കാരണം എന്താ, നമ്മൾ അറിയാണ്ട് നമ്മൾ ചെയ്തിട്ട് നമ്മുടെ മുഖം കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു. ഗ്യാസ് പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടായി. ഇത് ഭർത്താവും ഉണ്ട്, ഇതൊക്കെ ഭർത്താവും കൂടി അറിഞ്ഞിട്ടാണെന്നാണ് ഈ പറയണത്. എന്നിരുന്നാലും ഭർത്താവിൻ്റെ അത് ഈ ലൊക്കേഷനിലേക്കൊന്നും ഭർത്താവിനൊന്നും ഇവർ കൊണ്ടുപോകണില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുട്ടിയോട് ചോദിച്ചു, നിന്നോട് വേറെ ആരെങ്കിലും മോശമായി പെരുമാറിയോ എന്ന് ചോദിച്ചു. മോശമായി പെരുമാറി, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മോശമായി പെരുമാറി. രാത്രിയായിട്ട് വന്ന് കുടിച്ചും ഗ്യാസായി വന്ന് ഇവിടെ വാതിൽ തട്ടിപ്പോൾ തുറന്നു, മറ്റുള്ളവരോട് മെക്കെട്ട് കയറാൻ നിന്നു, കെട്ടിപ്പിടിക്കാൻ നിന്നു. അപ്പോൾ ആ റൂമിൽ ഭർത്താവ് ഉണ്ടായിരുന്നു, ഭർത്താവിനോട് ഇറങ്ങി പുറത്തു പോകാൻ പറഞ്ഞു. അപ്പോൾ അത് പറ്റിയില്ല, അങ്ങനെ അയാളെ പിടിച്ച് പുറത്താക്കി. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, വേറെ ഈ ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. ആ കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സീരിയലിൻ്റെ മറവിൽ എന്തൊക്കെ നടക്കണം, ഏതൊക്കെ സ്ത്രീകൾക്ക് എന്തൊക്കെ പുലിവാലികൾ ഉണ്ടാവണം എന്ന് പറയാനായിട്ട് പറയുന്നത്, അതുപോലെ സീരിയൽ രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ സീരിയൽ രംഗത്ത് കുത്തി കയറി വരുന്ന സ്ത്രീകളും ഈ പെൺകുട്ടികളൊക്കെ എവിടെന്ന് വരുന്നതാ? നമുക്ക് ഒരു പരിചയമില്ലാത്ത സ്ത്രീകളായി വരുന്നത്. ഇവരൊക്കെ നടികളാവാൻ വേണ്ടിയിട്ട് എന്ത് തയ്യാറായിട്ട് എന്തിനും തയ്യാറായിട്ടും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇനി അവിടെ നടക്കണമെന്നാ പറയണത്. അപ്പൊ ഈ പെൺകുട്ടി വന്ന് ഇതെല്ലാം ഓപ്പണായിട്ട് എല്ലാ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ആ പെൺകുട്ടീനെ ചതിച്ചതും ആ പെൺകുട്ടീനെ ബുദ്ധിമുട്ടിച്ചതും ആ പെൺകുട്ടിക്ക് ഉണ്ടായ അനുഭവങ്ങളും ഇപ്പോൾ ആത്മഹത്യയുടെ വക്കീലും നിൽക്കണം. 7 ലക്ഷം രൂപ സൊസൈറ്റിയിൽ കടം തീർത്ത് വീട് ജപ്തി നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 1.5 ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ അതെങ്കിലും കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ ജപ്തി കുറേ നാളത്തേക്ക് നീട്ടി വെക്കാലോ എന്നുള്ള വിചാരിച്ച് മാത്രം വന്ന ആ സ്ത്രീക്ക് ലാസ്റ്റ് സീരിയലിൽ അഭിനയിച്ചിട്ട് ആ പേരും പറഞ്ഞ് സീരിയലിൽ അഭിനയിക്കേണ്ട വന്നു ബ്ലൂ ഫിലിം എടുത്തു. ആ ലാസ്റ്റ് അത് നെറ്റിൽ ഇട്ട് ആ പെൺകുട്ടീനെ ആകെ നശിപ്പിച്ചു. ഇപ്പോൾ ആ പെൺകുട്ടി വേണേൽ എനിക്ക് ഇനി എന്ത്, ഇനിയിപ്പോൾ എനിക്ക് എന്ത് മാനങ്ങളുള്ളത്, എല്ലാം കണ്ടില്ല ആൾക്കാർ, ഇനി എനിക്ക് എന്തിനാ പേടിക്കുന്നു, ഇനി ഇനി എല്ലാം തുറന്നു പറയാം, ഇനി ഇങ്ങനെ ഒരു സംഭവം വേറൊരു പെൺകുട്ടികൾക്ക് ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് കേസ് കൊടുത്തത്. കേസ് തന്നെ വളരെ ഇഴഞ്ഞിട്ടാണ് പോകുന്നത്. എൻ്റെ മൊഴിയും കാര്യങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. ഇനി കോടതിയിൽ ഈ കേസ് എത്ര നാൾ പോകുന്ന ഒരു പിടുത്തമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദയനീയമായി കരഞ്ഞ് സങ്കടപ്പെട്ടിട്ട് ആ പെൺകുട്ടിയുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് പോലും വിഷമം തോന്നും. അപ്പോൾ ഈ സീരിയൽ രംഗത്ത് കെട്ടിക്കളിച്ച് നടികളാവാം, വലിയ നടികളാവാം, മറ്റുള്ള കാര്യങ്ങളാവാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പ്രലോഭിപ്പിച്ച് പലരും ഇവിടെ കൊണ്ടുവന്ന് ചതിക്കാനാണ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ ആ ചതിയിലൊക്കെ വിടാണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊന്നും നല്ല ഫീൽഡല്ല എന്ന് മനസ്സിലാക്കി പോകണം മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ വീഡിയോ അതുപോലെ നമ്മുടെ ചാനൽ എല്ലാത്തിനും നല്ലൊരു ഉയർച്ചയുണ്ടാവും. ലൈക്ക് അടിക്കാണ്ട് വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് അടിച്ചോളൂ. ഓക്കെ, ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇതൊക്കെ ചെയ്താൽ മതിയിട്ടാണ്. നിങ്ങൾ നാളെ ഈ ചാനലിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും
നമസ്കാരം.